ലോകമൊന്നു പറയാണ്, അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാർത്ഥിക്കാൻ നല്ല സമയങ്ങളെ തെരഞ്ഞെടുത്തോളൂ. പ്രാർത്ഥന സ്വീകരിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പണി, അയ്യ തുറസ്പതലി ദുആഇഹിൽ ഔഖാത ശരീഫ, നല്ല സമയം തെരഞ്ഞെടുക്കുക. സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് വന്നാൽ അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കും, നിസ്കാര ശേഷം അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കും, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ദുആ ചെയ്താൽ അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കും, ദിക്റുകൾ ചൊല്ലിയാൽ അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കും, അതുപോലെ മുഹറം 9-ന്റെയും 10-ന്റെയും പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയിൽ അല്ലാഹു തആല പ്രത്യേകം പ്രാർത്ഥനകൾ സ്വീകരിക്കും, നാളത്തെ രാത്രിയും അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കും, വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥന സ്വീകരിക്കും. ഇങ്ങനെ പ്രത്യേകമായ സമയങ്ങൾ നിങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കണോ? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹിയാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തുന്നതായി കാണാം, ഐയ തറഫദ ലിദുആഇഹിൽ ഔഖാത ശരീഫ. നല്ല സമയത്തെ തെളിവുകൾ വേറെ പറയാണ്, ഇൻഷാല്ലാഹ് പിന്നെ എപ്പോഴെങ്കിലും പറയാം. രണ്ടാമതായ ഗസ്സാലി ഇമാം റളിയല്ലാഹു കൊണ്ട് പറയാണ്, ഐയ ഉസ്തിമുൽ അഹ്വാല ശരീഫ, നല്ല അവസരങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ, അതാ യുദ്ധത്തിനടിയായി നിൽക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ്, അതുപോലെ നല്ല നല്ല അവസരങ്ങൾ നോമ്പ് മുറിച്ച് സമയം, ആ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥന സ്വീകരിക്കും, അതുപോലെ തന്നെ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ നിന്ന് ദുആ ചെയ്താൽ അല്ലാഹുവിനോട് പ്രാർത്ഥന സ്വീകരിക്കും. ഇങ്ങനെ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകും, ദുആക്ക് പറ്റിയ അവസരങ്ങൾ, അവസരങ്ങളെ മുതലെടുത്തിട്ടുണ്ട് അള്ളാഹനോട് അങ്ങ് ദുആ ചെയ്താൽ നമ്മൾ ആരും കാണാതെ ഒരാൾക്കൊരു 10 രൂപ അങ്ങ് സംഭാവന കൊടുക്കും, എന്നിട്ട് അള്ളാഹനോട് അങ്ങ് ദുആ ചെയ്താൽ നമ്മളും അല്ലയുമല്ലാത്ത കിട്ടിയാളുമല്ലാത്ത ഒരാളും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അത്രയും നിഷ്കളങ്കമായി ചെയ്തൊരു സദഖ, ആ സമയത്ത് അള്ളാഹനോട് അങ്ങ് ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നല്ല അവസരങ്ങളെ മുതലാക്കണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നല്ല സ്ഥലം നല്ല സമയങ്ങളെ തിരഞ്ഞെടുക്കണം. ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, മൂന്നാമതായി പറയുന്നു, അയ്യദുഉവ മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് ദുആ ചെയ്തോളൂ. ഖുർആൻ ഓതുമ്പോഴാണെങ്കിലും വിക്രല്ലുമ്പോഴാണെങ്കിലും ഒക്കെ ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് നിർവഹിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ ഒരുപാട് ഭാഗത്ത് ഖിബ്ലയെ നന്നായി ബഹുമാനിക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ പറഞ്ഞാൽ നീണ്ടങ്ങ് പോകും. ഖിബ്ലയിലേക്ക് തുപ്പുന്ന സമയമാണെങ്കിൽ ഖിബ്ലയിലേക്ക് തുപ്പാൻ പാടില്ല, അതേ അതുപോലെ തന്നെ കാല് നീട്ടി വെക്കാൻ പാടില്ല, അങ്ങനെ ബഹുമാനിക്കേണ്ട വേസ്റ്റ് ഇടാൻ പാടില്ല. ഇങ്ങനെ ബഹുമാനിക്കേണ്ട സ്ഥലമാണ് ഖിബ്ലയുടെ ഭാഗം. ആ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിക്കണോ? അത് നിന്റെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള വലിയ കാര്യമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അമിതവുമാവരുത്, പതുക്കയുമാവരുത്, വലിയ ഉറക്കയുമാകരുത്. അതിനിടയിലുള്ള ശബ്ദത്തിലാണ് ആണുങ്ങൾ പ്രത്യേകിച്ചും ദുആ ചെയ്യേണ്ടത്. ഉമ്മമാര് അന്യ പുരുഷന്മാര് ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ ദുആ ചെയ്യാൻ പാടില്ല. മഹാനായ അലിമാം റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാതെ ശക്തി കൂട്ടുന്നതിന്റെയോ പച്ച പതുക്കയാക്കുന്നതിന്റെയും ഇടയിലുള്ളൊരു മിതമായ ശബ്ദമെടുത്തുകൊണ്ട് നീ അള്ളാഹനോട് ദുആ അരക്കണം. അതും നിന്റെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള മര്യാദയാണ്. ഇനിയോ ബഹുമാനപ്പെട്ട ഖസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നല്ല സുഖം ഉണ്ടാകും. അങ്ങനെ പ്രാസൊപ്പിച്ചുള്ള ദുആ നീ ദ്വാരക്കണ്ട, അള്ളാഹനോട് ഒരു
കാര്യം ചോദിക്കുമ്പോ നീ മട്ടത്തിലാക്കാൻ നിൽക്കണ്ട, അത് നീ ഗ്ലാമർ നോക്കിയിട്ടല്ലാ ദുആ ചെയ്യേണ്ടത്. അങ്ങനെ പ്രാസപ്പിച്ച് ദ്വാരക്കുന്നതിന് പകരം അള്ളാഹനോട് ആത്മാർത്ഥമായി ഏത് ഭാഷയിലാണോ കിട്ടുന്നത് ആ ഭാഷയിൽ അങ്ങ് ദുആ ചെയ്തോളണോ, അതും അതിന്റെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ളൊരു വഴിയാണ്. ഇനിയോ പ്രാർത്ഥനയിൽ വിനയവും ഭക്തിയും ഭയവും പ്രത്യാശയും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ് അത്തളറു വൽ ഖുശു, അതേ നിന്റെ മനസ്സിൽ വല്ലാത്ത ഭയഭക്തി ഉണ്ടാകണം, അതുപോലെ തന്നെ വല്ലാത്ത താഴ്മയുണ്ടാകണം, വറഹ്ബത വറഹ്ബത വല്ലാത്ത കാരുണ്യമുണ്ടാകണം, ഭക്തിയും ഭയവും വിനയവും ഉണ്ടാവണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പ്രത്യാശയുണ്ടാകണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു താല സ്വീകരിക്കൂ. അതിന്റെ ഭാഗമാണ് കൈ നന്നായി പൊക്കി വെക്കണം, രണ്ട് കൈയും മുഖത്തോട് ചേർത്ത് മുഖത്തോട് നേരെ വരുന്ന രൂപത്തിൽ രണ്ട് കൈയും ചേർത്ത് താഴ്മയോടുകൂടി അല്ലാഹായിരിക്കണം ദുആ ചെയ്യേണ്ടത്. കാരണം എന്താ, അത് വിനയത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മളിങ്ങനെ കാര്യം കേട്ടിട്ടിങ്ങനെ ദുആ ചെയ്താൽ പടത്തവനോടല്ലേ ചോദിക്കുന്നത്, അപ്പൊ വിനയത്തിന്റെ നിദാനമാകുന്ന രൂപത്തിലേ ചോദിക്കാൻ പാടുള്ളൂ. നിസ്കാരം കഴിഞ്ഞാൽ ആ ഇരുന്ന അതേ ഇരുത്തത്തിൽ മുതുകൽപ്പമൊന്ന് കുനിച്ചു വരുന്നേ. നമ്മൾ ഒരു പാവപ്പെട്ട അടിമയാണ്, രാജാവായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എത്ര താഴ്മയോടുകൂടിയാണോ നിൽക്കാൻ പറ്റുക, അത്രമാത്രം താഴ്മയിൽ നിന്നുകൊണ്ടാണ് ചോദിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന പ്രത്യാശയുണ്ടാകണോ, അതുപോലെ വല്ലാത്ത ഭക്തി ഉണ്ടാകണോ. നമ്മളിങ്ങനെ ദ്വാരക്കുമ്പോ മാന്തലുണ്ട്, ചൊറീലുണ്ട്, തട്ടം നന്നാക്കുന്നുണ്ട്, കുട്ടിനെ നോക്കുന്നുണ്ട്, അതുപോലെ തോറ്റുമ്പോൾ ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് തീരോ ആദ്യം ഇന്ത്യയുണ്ട്, അങ്ങനെയൊക്കെ പാടായ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല. ഭക്തിയുണ്ടാകണം, പേടിയുണ്ടാകണോ, അങ്ങനെ അന്നാണ് ദ്വാരനാലേ അല്ലാഹു തആല സ്വീകരിക്കൂ. ഇതൊക്കെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ സമയത്തിന്റെ ദൈർഘ്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി മഹാന്മാര് പറയുന്നു അതുപോലെ തന്നെ അല്ലാഹുവിനുള്ള പ്രതീക്ഷ സത്യപ്പെടുത്തി ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പോടെ ദൃഢനിശ്ചയത്തോടെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, ഞാൻ തെറ്റെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്റെ റബ്ബ് എന്നെ തടയൂല, എന്റെ റബ്ബ് വല്ലാത്ത കാരുണ്യവാനാണ്, ആ അല്ലാഹു എന്നെ കൈയൊഴിയൂല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ അല്ലാഹു താല സ്വീകരിക്കും. അതുപോലെ തന്നെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് തന്നെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് ചോദിച്ചാൽ അത് പ്രത്യേകം അല്ലാഹു താല സ്വീകരിക്കോ. എത്രടം ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, അല്ലാഹുവിന് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കണം. ഐ യുലി അബ്ദു റഹു തലാസ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നട്ടം പറയാം. പടസോണ എന്റെ ഭർത്താവിന് ജോലി റെഡിയാകണം, എന്റെ ഭർത്താവിന്റെ പ്രയാസം നീങ്ങണം, എന്റെ പ്രയാസങ്ങൾ അവസാനിക്കണം, ഇങ്ങനെ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതിന് മൂന്ന് പ്രാവശ്യം പറയാം. പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. ലുഹുറിനും അസറിനും മാഗ്രിബിനും ഇശായിനും എത്രയൊക്കെ ചോദിക്കണം, ഇനിയിപ്പോ എങ്ങനെ ചോദിക്കാന്ന് വിചാരിക്കണ്ട. പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നീ ആവർത്തിക്കണമെന്ന് ഖസ്ആലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്. ഇനി അയ്യോ നീ അല്ലാഹുവിന് ദിക്ര ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇതുകൊണ്ടാന്ന് ചോദിക്കരുത്. ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ, അങ്ങനെ ഹംദും സ്വലാത്തുകളും അതുപോലെ കുറച്ച് ദിക്റും അതുപോലെ നാലിയത്തു സ്വലാത്തും ഇതൊക്കെ ചൊല്ലിയിട്ട് എല്ലാ ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ദിക്റുകളൊക്കെ ചൊല്ലി ഒരു സ്വലാത്തും ചൊല്ലിയിട്ട് എന്നിട്ട് ചോദിക്കുന്നു അല്ലാഹുമ്മ ഇസ്ഫി അംറാലനാ വഅംറാല വാലിദീനാ വഅംറാല മൻ തഅല്ലഖൂ ബിനാ, പടത്തോനെ എന്റെയും എന്റെ കുടുംബക്കാരും എന്റെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും രോഗങ്ങൾ
നീ മാറ്റി തരണേ അല്ലാ ദിക്കൊക്കെ ചൊല്ലിയിട്ട് അല്ലാണ്ട് പറയാ സ്വീകരിക്കാനുള്ള ഒമ്പതാമത്തെ ഡിമാൻഡ് പറഞ്ഞത് ആദ്യം തന്നെ പോയി നിന്റെ കാര്യം പറയുന്നതിന് പകരം നീ ദിക്കും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടേ അല്ലാഹുവിനോട് ദുആക്കാൻ പാടുള്ളൂ. ഇനിയോ പത്താമതായി പറഞ്ഞു നീ തൗബ ചെയ്യണം, അല്ലാഹുവിനോട് തുർക്കലിനെ തേടണം. ഇതും കൂടെ ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ജനങ്ങളോടുള്ള കടമയാണെങ്കിൽ അവരോട് പറഞ്ഞെന്നെ തീർക്കണം. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. ചില ആളുകൾക്ക് അവരെ നാവ് ഒതുക്കാൻ കഴിയില്ല. തൗബയുടെ ഭാഗങ്ങൾ റമദാനിൽ ചെറിയ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് കടക്കുകയല്ലേ. നമ്മളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മളെ നാവ് ഒതുക്കി വെക്കണം. എങ്കിലേ അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കൂ. ഇപ്പൊ അൽഹംദുലില്ല, ഇന്ന് ഒരുപാട് ഉമ്മമാര് ഇങ്ങോട്ട് നിന്ന് ചോദിച്ച് എന്താ ഞങ്ങളെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ലേ, ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കിതിന് അതിലേക്ക് സംഭാവന ചെയ്യാൻ അവസരമില്ല എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വന്ന് സമ്മാനിച്ച ഒരുപാട് ഉമ്മമാർ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. എന്നാൽ ഇവിടെ അത്രക്കാരുണ്ടോ എനിക്കറിയില്ല. ജീവിതത്തിൽ വന്ന് 28 വയസ്സിൽ തന്നെ പരിചയമുള്ളത് കൊണ്ട്, അതുപോലെ ഒരുപാട് വർഷങ്ങൾ ആസനത്തെ പരിചയം കൂടി ഉള്ളത് കൊണ്ട് പലപ്പോഴും എന്തുണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ പുല്ലാതുറപ്പിന്നാസിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ തെസ്മീസ് ഉണ്ടാക്കുന്ന ഓരോ ആൾക്കാരുണ്ടാവും. കുളിക്കാൻ പോകുമ്പോഴാണെങ്കിലും അലക്കാൻ പോകുമ്പോഴാണെങ്കിലും എനിക്ക് എത്താ പാർട്ടിയുടെ ഏറ്റാ പോരപ്പാ ചെലവൊക്കെ അതിനിപ്പോ ഇങ്ങനെ എല്ലാരും കൂടി പിരിവട്ടം. ഞാനൊക്കെ കൊടുത്തില്ല എന്നെ അത് കൊടുക്കാത്ത പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്നൂൻ എന്നൊരാള് വിളിച്ചപ്പോൾ അല്ലാഹു തആല അയാളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്നറിയോ, മന്നാഉൽ ഖൈറ്, ഖൈറിനെ തടയുന്നവനാണ് നബിയേ. നബി തങ്ങളെ ഭ്രാന്തൻ എന്നൊരാൾ വിളിച്ചപ്പോ ഉടനെ അല്ലാഹു തആല തിരിച്ചിങ്ങോട്ട് വിളിക്കാ, മന്നാഉൽ ഖൈറ, ഖൈറിനെ തടയുന്ന ആള് കൊടുക്കണില്ലെങ്കിൽ കൊടുക്കണ്ടെന്ന് വെച്ചാ പോരെ. എന്തിനാ ഖൈറിനെ തടയുന്നത്? എന്തേ ഒരാൾക്ക് ഒക്കെപ്പാടെ കൊടുക്കാൻ കഴിയൂലേ? കഴിയും. അത് നമ്മൾ പറഞ്ഞാ കേൾക്കുന്ന ഉമ്മമാരും ഇവിടെയുണ്ട്, അങ്ങനത്തെ ഉപ്പമാരുമുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ.